നമസ്കാരം. 207-ാം ദിവസത്തെ സെയിലിംഗ് എൻട്രിയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖം ആക്റ്റീവ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെറിയ തോതിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ പറ്റുമെന്ന് ആദ്യകാലത്ത് റിപ്പോർട്ടുകൾ മുതൽ പറയുന്നുണ്ട്. അതിനുദാഹരണമായിട്ട് പാകിസ്ഥാനിലിരുന്ന പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കൊളംബോയിൽ, ഇവിടെ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് കൊളംബോയിലെത്തിച്ച ഒരു കഥയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇൻ്റർനാഷണൽ ട്രേഡിംഗ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യാം. ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, കണക്ഷൻ ഉണ്ടെങ്കിൽ, ബന്ധങ്ങൾ, ബിസിനസ് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ ഈ തൊഴിൽ മേഖല പരിചയപ്പെടുകയും പരിശീലിക്കുകയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു പാഠം സെയിലിംഗ് കമ്പനി തുടങ്ങിയ നാളുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കേസ് സ്റ്റഡി. ഇന്നിപ്പോൾ ഒരു സുഹൃത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നീഡ് ടു മൂവ് എ കണ്ടെയ്നർ ഫ്രം മുംബൈ നവശേവ പോർട്ട് ടു ദമാം, സൗദിയിലെ ദമാമിലോട്ട്. ഹാവിംഗ് കെമിക്കൽസ് ആൻഡ് ഗ്ലാസ് വെയർ, ഫ്യൂ ആർ അണ്ടർ ഡി ജി എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ഗുഡ്സാണ്, ഹാൻഡിൽ ചെയ്യുന്നതിലൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ആസിഡ്സ് ഫോർ ലാബ് യൂസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പരീക്ഷണശാലയിലേക്കുള്ള ആസിഡുകളാണ് ഈ കണ്ടെയ്നറിലുള്ളത്. അപ്പോൾ അത് നവശേവ, നമ്മുടെ JNPT പോർട്ടിൽ നിന്ന് ദമാം വരെ എത്തിക്കണം. അതിന് അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും നമ്മുടെ അറിവിലുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് പ്രേക്ഷകർക്ക് ഇത് ഈ ദൗത്യം ഏറ്റെടുക്കാം. ബോംബെയിലുള്ള ആരെങ്കിലും, ബോംബെയിൽ ഇരിക്കുന്നവർ തന്നെ ആവണമെന്നില്ല, വേറെ കൊച്ചിയിലോ തൂത്തുക്കുടിയിലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാവാം. ബോംബെയിൽ തന്നെ ഉള്ളവരാണെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക, ഇങ്ങനെ ഒരു ബിസിനസ് കിട്ടും. ഇത് നമുക്ക് പഠിക്കാനും പറ്റും. എക്സ്പോർട്ട് എന്താണ്, ഡേഞ്ചറസ് ഗുഡ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് എന്താണ്, എന്തൊക്കെ പ്രീ റിക്വസിറ്റ് വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആർക്കെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരെ കണ്ടെത്താൻ പറ്റുന്നവർ, വിവരം 9847124633 അറിയിക്കുക. നമ്മുടെ മെത്തനോൾ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ച ഒരു പ്രേക്ഷകൻ ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നമ്മുടെ ഇവിടെ കുറേ നാളായിട്ട് മെത്തനോൾ, സാഫ് തുടങ്ങിയെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചു, എനി മെത്തനോൾ ന്യൂസ്? അത് ഉടനെ മറുപടി തന്നു, എവറിത്തിങ് ഇൻ പൈപ്പ് ലൈൻ. അപ്പോൾ അദ്ദേഹം ഏതോ കമ്പനികളുമായിട്ട് ഇപ്പോഴും അതിൻ്റെ ചർച്ച തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ടെക്നോളജിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ഇത് ഉൽപ്പാദിപ്പിച്ച് കപ്പലുകൾക്ക് വിപണനം ചെയ്യേണ്ട ഒരു തുകയ്ക്ക്, ഒരു നിരക്കിന് അത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ടഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ടെക്നോളജി, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നോളജി അദ്ദേഹം ഇസ്രായേലിലുണ്ട്, UKയിലുണ്ട്, ജർമ്മനിയിലുണ്ട്. ഏതാണ് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി എന്നുള്ള അന്വേഷണത്തിലാണ് അദ്ദേഹം. അദ്ദേഹമാണ് എവറിത്തിങ് ഇൻ പൈപ്പ് ലൈൻ. അപ്പോൾ എന്തോ കൃത്യമായും എന്തോ രൂപം കൊള്ളുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ വായിച്ച ഒന്ന് രണ്ട് ലിറ്ററേച്ചറിലെ ചില വാചകങ്ങൾ നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യേണ്ടതാണ്. അതിലൊന്ന് അമേരിക്കയിൽ നിന്നാണ്, US പോയ്സ് ടു ഡോമിനേറ്റ് ഗ്ലോബൽ ബയോഫ്യൂവൽ മാർക്കറ്റ് ബൈ 2035. അവർ തന്നെയാണ് അടുത്ത 10 വർഷത്തിനകം, 10 വർഷക്കാലവും അവർ തന്നെയായിരിക്കും ഈ ബയോഫ്യൂവൽ മേഖലയിലും. നമ്മളൊന്നും വരുന്നില്ല വീണ്ടും അവിടെയൊന്നും. US പോയ്സ് ടു ഡോമിനേറ്റ് ഗ്ലോബൽ ബയോഫ്യൂവൽ മാർക്കറ്റ് ബൈ 2035. അതിന് കൃത്യ കണക്ക് അവർ പറയുന്നുണ്ട്. US ബയോഫ്യൂവൽ പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു റീച്ച് 1.3 മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ ഈക്വലൻറ്റ് പെർ ഡേ ബൈ 2035. നമ്മുടെ TEU പോലെ 20 ഫീറ്റ് ഈക്വലൻറ്റ് യൂണിറ്റ് പോലെ ഒരു പുതിയ യൂണിറ്റ് കൂടി നമ്മളിവിടെ പഠിക്കുകയാണ്. ബാരൽസ് ഓഫ് ഓയിൽ ഈക്വലൻറ്റ് പെർ ഡേ, ബോപ്പഡ് എന്ന് മറ്റു പറയാം, ബോപ്പഡ് ബിപ്പഡ് എന്ന് വേണമെങ്കിൽ വായിക്കാം. ബാരൽസ് ഓഫ് ഓയിൽ ഈക്വലൻറ്റ് പെർ ഡേ, നമ്മുടെ ഇന്നത്തെ കൺവെൻഷണൽ ഓയിലിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എനർജിയുള്ള ബാരൽസ്, 1.3 മില്യൺ ബാരൽസ് അമേരിക്കയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ 2035. പെർ ഡേയിലെ കണക്കാണ്. ഒരു ദിവസം 13 ലക്ഷം ബാരൽസ് ഓഫ് ഓയിൽ ഈക്വലൻ്റ് പെർ ഡേ ബൈ 2035. നമുക്ക് എന്തെങ്കിലും നമ്മുടെ എനർജി ആസൂത്രകർ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആശാവഹമായി തരുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ പറയുക. പ്രേക്ഷകരിൽ രണ്ട് പേർ, പ്രകാശ് ആൻഡ് അനാമിക, എപ്പോഴും പറയും നമ്മൾ മെത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിലാണെന്ന് പറയാറുണ്ട്. നെയ്വേലിയിൽ ഇഗ്നൈറ്റ് ആണ് എപ്പോഴും കൂട്ടിയുന്നത്, 4500 കോടിയോ മറ്റോ.
അത് ഉണ്ടാവാം, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സെയിലിംഗ് കമ്മിറ്റി അന്നും ഇന്നും പറയുന്നത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അത് പരിഗണിക്കാതെ കോളിൽ നിന്ന് കാർബൺ എടുത്തുകൊണ്ട് ആ കാർബണിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ അനദർ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അവിടെയുള്ള തൊഴിലാളികൾക്ക് കുറേ വരുമാനം കിട്ടും, രാജ്യത്തിന് കുറച്ച് വരുമാനം കിട്ടും, കയറ്റുമതി നടക്കുമായിരിക്കും. ഇതെല്ലാം സത്യമാണ്, അതൊക്കെ നടക്കുന്നുണ്ടാവാം. പക്ഷേ വോട്ട് അബൌട്ട് കോമൺ പീപ്പിൾ, സാധാരണ മനുഷ്യർ? സാധാരണ മനുഷ്യരെക്കുറിച്ച് അമേരിക്ക തന്നെ ചിന്തിക്കുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് സാഫ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ. സാഫ്സ് ആർ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ടു കൺവെൻഷണൽ ജെറ്റ് ഫ്യൂവൽ. ഇപ്പോൾ വിമാനത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കൺവെൻഷണൽ ജെറ്റ് ഫ്യൂവലിന് തത്തുല്യമാണ്, സമാനമാണ് സാഫ്. But produced using plant-based feedstocks like fats, oils, and agricultural and municipal waste. ഇതാണ് വ്യത്യാസം. നിതി ആയോഗം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും പ്ലാൻ ചെയ്യുന്നത് ഒരിക്കലും ഈ പറയുന്ന അമേരിക്ക ചിന്തിക്കുന്ന ശൈലിയിലല്ല എന്നുള്ളിടത്താണ് നമ്മൾ വിയോജിക്കുന്നത്, നമ്മൾ അതൃപ്തരാവുന്നത്. ഇവിടെ കൃത്യമായിട്ടും അഗ്രികൾച്ചറൽ ആൻഡ് മുനിസിപ്പൽ വേസ്റ്റ്, ഈ വേനൽക്കാലത്ത് ഇപ്പോൾ നമ്മളെല്ലാം ചുട്ടുരുകയാണല്ലോ, വെന്തുരുകുന്നു. എനിക്ക് തന്നെയും എൻ്റെ പറമ്പിൽ കിടക്കുന്ന അല്പം ഓലയും അതുപോലുള്ള സാധനങ്ങളും കത്തിക്കേണ്ടി വരുന്ന വിഷമത്തിലാണ് ഞാൻ. എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വലിയ തോതിൽ ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നത് കാണുന്നു. ഇവിടെ എന്താണ്, അഗ്രികൾച്ചർ ആൻഡ് മുനിസിപ്പൽ വേസ്റ്റ് വെച്ചുകൊണ്ടാണ് വിമാനത്തിൻ്റെ ഫ്യൂവൽ ഓടിക്കുന്നതിനെ കുറിച്ച് അമേരിക്ക ചിന്തിക്കുകയും പദ്ധതി ഇടുകയും 1.3 million barrels ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അവരുടെ കാര്യങ്ങൾ അവർ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർ തന്നെ പറയുന്നുണ്ട്, അവരെക്കുറിച്ചും പറയുന്നുണ്ട്, ഗവൺമെൻറ്സ് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ആർ ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്നൊവേറ്റീവ് ബയോഫ്യൂവൽസ് ദറ്റ് ക്യാൻ ബി യൂസ് ടു ഡീകാർബണൈസ് ട്രാൻസ്പോർട്ട് ആൻഡ് പവർ, ഹാർഡ് ടു അബേറ്റ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് അമേരിക്കയിൽ. ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. നമ്മുടെ ഇവിടെ നടത്തുന്നുണ്ടോ ഇല്ലയോ കൃത്യമായും പറയാൻ കഴിയാത്ത തരത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കോൾ ബേസ്ഡ് ആണ് ഇപ്പോഴും. ഈ കാർബൺ എമിറ്റ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും മെത്തനോൾ എടുക്കുന്ന ടെക്നോളജിയാണ്, സാധാരണക്കാരൻ്റെ നിലവാരത്തിലോട്ട് വരുന്നില്ല. ഈ ടെക്നോളജി എത്ര ലളിതമാണ്, ലളിതമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ടെക്നോളജിയാണിത്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിൻ്റെ പിന്നിലില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതൊന്നും ഓർഗനൈസ് ചെയ്യാനോ ഈ ലെവലിലോട്ട് പോകാനോ ഉള്ള ഒരു പുഷ് ഒരു ഡ്രൈവ് നമ്മുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. കാരണം നമ്മൾക്കൊന്നും അത്രയും ഒരു പശ്ചാത്തലമില്ല. ഒരു വ്യാവസായികമായി ഇതൊക്കെ രൂപപ്പെടുത്തുവാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്ന തരത്തിൽ നമുക്കൊരാൾ ബലമില്ല, നമുക്ക് പണമില്ല, ഒരു ടെക്നോളജി തരാൻ പറ്റുന്ന ഒരു സംവിധാനമില്ല. എന്നാലും ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ വലിയ ആത്മവിശ്വാസം തരുന്നുണ്ട്. ബയോഫ്യൂവൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് ബയോമാസ് ഫീഡ് സ്റ്റോക്സ് പ്ലാന്റ് മെറ്റീരിയൽസ് റാപ്പിഡ്ലി അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് 500 degrees centigrade to 700 degrees centigrade ഇൻ ആൻ ഓക്സിജൻ ഫ്രീ എൻവയോൺമെൻറ്റ്. ഇതൊരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ്, ഓക്സിജൻ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ ഇതിനെ ഇത്രയും ചൂടിൽ ഈ സാധനങ്ങളെ എന്ത് ചെയ്യണം, റാപ്പിഡ്ലി അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ദ ഹീറ്റ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ കെമിസ്ട്രിയാണ്. ദ ഹീറ്റ് ബ്രേക്സ് ഡൗൺ ബയോമാസ് ഇൻ ടു പൈറോലിസിസ് വേപ്പർ, ഗ്യാസ് ആൻഡ് ചാർ. വൺസ് ദ ചാർ ഇസ് റിമൂവ്ഡ്, ദ വേപ്പേഴ്സ് ആർ കൂൾഡ് ആൻഡ് കണ്ടെൻസ്ഡ് ഇൻ ടു എ ലിക്വിഡ് ബയോ ക്രൂഡ് ഓയിൽ. ഇപ്പോൾ ലളിതമാണ്, നമുക്ക് വായിക്കുമ്പോൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കെമിസ്ട്രി നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിൻ്റെ ടെക്നോളജിയാണ് നമ്മുടെ കൈവശമില്ലാത്തത്. ആൾട്ടർനേറ്റീവിലി ദ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഗ്യാസിഫിക്കേഷൻ, ഹൈഡ്രോ തെർമൽ ലിക്യുഫാക്ഷൻ ഓർ ലോ ടെമ്പറേച്ചർ ഡീകൺസ്ട്രക്ഷൻ. നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സുകളിൽ ഞാൻ പ്രീ ഡിഗ്രി, അന്നത്തെ പ്രീ ഡിഗ്രിയിലായിരുന്നു, ബ്രൗൺ റിംഗ് ടെസ്റ്റൊക്കെ നടത്തിയ ഒരു ഓർമ്മയുണ്ട്. ലോഫിംഗ് ഗ്യാസിനെ കുറിച്ചൊക്കെയുള്ളൊരു ഓർമ്മ എനിക്ക് വരുന്നുണ്ട്. അതിനപ്പുറം എനിക്ക് കെമിസ്ട്രി വലിയ നോളജ് ഇല്ല. പക്ഷേ ഇത് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ സയൻസാണ്. 500 degree മുതൽ 700 degree വരെ ചൂടിൽ ഈ ബയോമാസിനെ, നമ്മുടെ മുനിസിപ്പൽ വേസ്റ്റിനെ, ഇവയൊക്കെ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് സാഫ് കിട്ടും, മെത്തനോൾ കിട്ടും, തുടങ്ങിയ എല്ലാ പുതിയ ബയോഫ്യൂവൽസും കിട്ടും. പക്ഷേ ഇതൊരു ലീഡർഷിപ്പ് എടുക്കാൻ,
ഇതിന് ഗവൺമെൻറ്റിൻ്റെ വലിയ പങ്കാളിത്തം വരണം. കാര്യം വേസ്റ്റിൻ്റെ ഉടമ ഗവൺമെൻറ്റാണ്, ജനങ്ങളല്ല. വേസ്റ്റിൻ്റെ ഇപ്പോൾ വേണ്ട, ആർക്കും വേണ്ടാത്തൊരു സാധനമായിട്ട് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. പക്ഷെ ആരെങ്കിലും ഇത് ഒന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശവുമായി പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും വരും. അവിടെ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പങ്കാളിത്തമില്ലാതെ ഈ പദ്ധതി വിജയിക്കില്ല. അമേരിക്ക കണക്ക് നിരത്തുകയാണ്, 1.3 million barrels ഓഫ് ഓയിൽ ഈക്വലൻറ്റ് പെർ ഡേ ബൈ 2035. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഷെൻഹുവ 16-ൻ്റെ വരവ്. എന്നാലും ചില പ്രേക്ഷകർ അക്ഷമരാണ്, അവർക്ക് എല്ലാ ദിവസവും അതറിയണം. ഇന്നിപ്പോൾ ഷെൻഹുവ 16 വിയറ്റ്നാം ഹോജിമിൻ സിറ്റി, നമുക്കറിയാവുന്ന ഹോജിമിൻ സിറ്റി പരിസരത്തുണ്ട്. ഇനി കംബോഡിയ, അത് കഴിഞ്ഞ് മലേഷ്യ ആ ഭാഗത്തോട്ടൊക്കെ വരും. ഇപ്പോൾ 10.6 നോട്ട് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ETA എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 10th April ഉച്ചയ്ക്ക് 1:30 എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഷെൻഹുവ മലേഷ്യ, സിംഗപ്പൂർ, മലക്ക കടലെടുക്ക് തുടങ്ങിയവ കടന്നു പോകുന്നത് നമുക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.